ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും റിൻസിസ് കുക്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറി വിഭവമായിട്ടാണ്. ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുതേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളകും മുരിക്കൽ കീറിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ ഒരു സവോളയൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ഉരുളക്കിഴങ്ങൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഞാനിവിടെ 2 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഒരു ഏലയ്ക്ക, പിന്നെ 2 ചെറിയ കഷ്ണം പട്ട. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം കറി മസാല പൗഡറാണ്. പിന്നെ നമുക്ക് 1/2 കപ്പ് തേങ്ങ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു തേങ്ങയൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാനിവിടെ ആ ഒരു തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു ഇത് അരച്ചെടുത്തപ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി വന്നിട്ടുള്ള പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പെരിഞ്ചീരകം കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ടും കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പെരിഞ്ചീരകം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കടുക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കടുകിനി ഒന്ന് പൊട്ടി വരണം. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയാണ്. അപ്പോൾ സവോള ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സവോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഈ ഒരു സവോളയൊന്ന് വാടി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ബോയിൽ ചെയ്തതിന് ശേഷമായാലും ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇതൊന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഞാനൊന്ന് അടപ്പൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ ഈ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് 1-5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കറികളുടെ ഒരു ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മുട്ട ആ ഒരു കറിയുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ കറി ഒന്നും കൂടെ ഒന്ന് വറ്റി നമ്മളുടെ ആ ഒരു മുട്ടയൊക്കെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. അതേ, ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റണം നല്ല ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു കുഞ്ഞു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.